ഹലോ ഗൈസ് ഈ വീഡിയോയിലൂടെ മോഡിഫയർ ട്വൻറ്റി സിക്സ് എന്താണെന്നും ടി സി മോഡിഫയർ ടി സി എന്താണെന്നും ഗ്ലോബൽ കമ്പോണൻറ്റ് എന്താണെന്നുമുള്ള ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണ് കാരണം ഞാൻ മൂന്ന് പാർട്ടായിട്ട് മോഡിഫയർ ചെയ്തിട്ടുണ്ട് അതിൽ ഫസ്റ്റ് പാർട്ടിൽ ഈ ട്വൻറ്റി സിക്സ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സിമ്പിളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് മോഡിഫയർ ട്വൻറ്റി സിക്സും ടി സിയും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ആസ് യൂഷ്വൽ എന്താണ് മോഡിഫൈ ട്വൻറ്റി സിക്സ് എന്ന് നോക്കുക ദ പ്രൊഫഷണൽ കമ്പോണൻറ്റ് ഈസ് ഔട്ട്ലൈൻഡ് ആസ് എ ഫിസിഷ്യൻ സർവീസ് വിച്ച് മേ ഇൻക്ലൂഡ് ടെക്നീഷ്യൻ സൂപ്പർവിഷൻ ഇൻറ്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട് ആൻഡ് റിട്ടേൺ റിപ്പോർട്ട് വിത്തൌട്ട് ഹാവിങ് പെർ പെർഫോംഡ് ദ ടെസ്റ്റ് വളരെ സിമ്പിളാണ് അതായത് പേഷ്യൻറ്റ് ഫോർ എക്സാം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പേഷ്യൻറ്റിന് ഒരു അൾട്രാസൗണ്ട് എടുക്കുകയാണ് അല്ലെങ്കിൽ ഒരു എം ആർ എടുക്കുകയാണ് അപ്പം നമുക്കൊരു എം ആർ എടുക്കുമ്പോൾ ഒരു എം ആർ എ ടെക്നീഷ്യൻ ഉണ്ടാവും അപ്പോൾ എം ആർ എ ടെക്നീഷ്യൻ ആയിരിക്കും ആ ഒരു സംഭവം അല്ലെങ്കിൽ എന്താണ് ആ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് എന്നിട്ട് എം ആ ഒരു എം ആർ എ ടെക്നീഷ്യൻ്റെ ഇൻറ്റർപ്രിറ്റേഷന് റിസൾട്ട് ഉണ്ടായിരിക്കും അതായത് ഒരു എന്താണ് നമുക്കൊരു റിസൾട്ട് കാണുമല്ലോ റിപ്പോർട്ട് കാണും അല്ലെങ്കിൽ ഒരു റിട്ടേൺ റിപ്പോർട്ടെങ്കിലും കാണും അപ്പോൾ ഫിസിഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട് ആ സംഭവം ചെയ്യുന്നുണ്ട് അത് നോക്കിയിട്ട് ആ ഒരു കൺക്ലൂഷനിൽ എത്തുന്നുണ്ട് ഫിസിഷ്യനും ഒരു കൺക്ലൂഷനിൽ വളരെ ക്ലിയർ ആയിട്ട് എത്തുന്നുണ്ട് പേഷ്യൻ്റെ ഇത് ഈ കണ്ടീഷനാണെന്ന് എത്തുന്നുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഫിസിഷ്യൻ അല്ല ടെസ്റ്റ് ചെയ്തത് ആരാണ് ടെക്നീഷ്യനാണ് ടെസ്റ്റ് ചെയ്തത് എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് റിസൾട്ട് ചെക്ക് ചെയ്ത് നോക്കുന്നത് ആരാണ് ഫിസിഷ്യൻ ഫിസിഷ്യൻ്റെ അവസാനത്തെ ഡയഗ്നോസിസ് ആയിരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടത് ഓക്കെ അതാണ് ട്വൻറ്റി സിക്സ് പ്രൊഫഷണൽ കമ്പോണൻറ്റ് അതായത് ഒരു ചെസ്റ്റ് എക്സ്റേ എടുക്കുന്നു ചെസ്റ്റ് എക്സ്റേ എടുക്കുന്നത് ആരായിരിക്കും ടെക്നീഷ്യൻ ആയിരിക്കും ആ ചെസ്റ്റ് എക്സ്റേ കൊണ്ട് കൊടുക്കുന്നത് ചെസ്റ്റ് എക്സ്റേയിലെ റിപ്പോർട്ടൊന്നും കാണത്തില്ല അപ്പോൾ ചെസ്റ്റ് എക്സ്റേ ഫിസിഷ്യനെ കൊണ്ട് കൊടുത്തിട്ട് ഫിസിഷ്യൻ നോക്കുമ്പോൾ ആ പേഷ്യൻറ്റിന് ഇന്ന അസുഖമാണെന്ന് അല്ലെങ്കിൽ ഇന്ന ഡിസീസാണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു ഓക്കെ അപ്പം ഫിസിഷ്യൻ അവിടെ ട്വൻ്റി സിക്സ് ആണ് ശ്രദ്ധിക്കുക ഇവിടെ ഫിസിഷ്യൻ ട്വൻറ്റി സിക്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഫിസിഷ്യൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല പകരം ആ ടെസ്റ്റ് റിസൾട്ട് ഇൻറ്റർപ്രിട്ട് ചെയ്തിട്ടേ ഉള്ളൂ ആ ടെസ്റ്റ് റിസൾട്ട് ഇൻറ്റർപ്രിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ടെക്നീഷ്യൻ ഓൾറെഡി ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഫിസിഷ്യൻ അത് ചെയ്തത് എന്ന് ഓർക്കുക ഇനി എന്താണ് ടെക്നിക്കൽ പാർട്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ കമ്പോണൻറ്റ് എന്താന്ന് നോക്കിയാൽ ദ ടെക്നിക്കൽ കമ്പോണൻറ്റ് ഇൻക്ലൂഡ് ദ പ്രൊവിഷൻ ഓഫ് ഓൾ എക്യുപ്മെൻറ്റ്സ് സപ്ലൈസ് പേഴ്സണൽ ആൻഡ് കോസ്റ്റ് റിലേറ്റഡ് ടു ദ പെർഫോമൻസ് ഓഫ് ദ പ്രൊസീജിയർ അതായത് നേരത്തെ പറഞ്ഞ എം ആർ ഐ എടുക്കണമെങ്കിൽ എം ആർ ഐ മെഷീൻ വേണം എം ആർ ഐ മെഷീന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം വേണം അതായത് ആ റൂമും കാര്യങ്ങളും ചെയറും എല്ലാം വേണം പേഴ്സണൽ അതായത് ഇവിടെ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻ വേണം കോസ്റ്റ് അതിൽ കാശും കാര്യങ്ങളൊക്കെ വേണം അപ്പം ഈ ടെസ്റ്റ് പെർഫോം ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ വേണം അതാണ് അതിൻ്റെ ടെക്നിക്കൽ കമ്പോണൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം നോക്കുക ഈ ടെക്നിക്കൽ കമ്പോണൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ട്വൻറ്റി സിക്സ് പെർഫോം ചെയ്യാൻ ഫിസിഷ്യൻ കാണത്തുള്ളൂ ടെക്നിക്കൽ കമ്പോണൻ ടെക്നി അതായത് ഈ എക്യൂപ്മെൻസ് ഒന്നും ഇല്ലെങ്കിലും ടെസ്റ്റ് ഒന്നും നടക്കത്തില്ല അതും ചിന്തിക്കുക ഗ്ലോബൽ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ദ ഗ്ലോബൽ കമ്പോണൻറ്റ് ഇൻക്ലൂഡ് ബോത്ത് പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ കമ്പോണൻറ്റ്സ് ഓഫ് എ സിംഗിൾ സർവീസ് ഇറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ റിപ്പോർട്ടിംഗ് എലിജിബിൾ കോഡ് വിതഔട്ട് മോഡിഫൈ ട്വൻറ്റി സിക്സ് ഓർ ടി സി അതായത് ടെക്നിക്കൽ കമ്പോണൻറ്റും പ്രൊഫഷണൽ കമ്പോണൻറ്റും കൂടെ ഒരുമിച്ച് പറയുന്ന പേരാണ് ഗ്ലോബൽ കമ്പോണൻറ്റ് എന്ന് മാത്രം നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുക നെക്സ്റ്റ് സ്ലൈഡിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിലൂടെ എന്താണ് ട്വൻറ്റി സിക്സ് എന്നും എന്താണ് ടെക്നിക്കൽ കമ്പോണൻ്റ് എന്നും എന്താണ് ഗ്ലോബൽ കമ്പോണൻ്റ് എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം എ സെസ്റ്റ് എക്സ്റേ ഇസ് പെർഫോമ് ഇൻ എ ഫ്രീ സ്റ്റാൻഡിങ് റേഡിയോളജി ക്ലിനിക് ആൻഡ് എ ഫിസിഷ്യൻ ഹു ഈസ് നോട്ട് എംപ്ലോയിഡ് ബൈ ദ ഫെസിലിറ്റി ഇൻറ്റർപ്രറ്റ് ദ ഫിലിംസ് അതായത് ഫിസിഷ്യൻ ഒരു സോറി ഒരു എക്സ്റേ റേഡിയോളജി ക്ലിനിക്കിൽ ഒരു എക്സ്റേ എടുക്കുകയാണ് എക്സ്റേ എടുക്കുമ്പോൾ അവിടെ ഫിസിഷ്യൻ അവിടെ ഇല്ല എന്നെടുത്ത് പറയുന്നുണ്ട് ഓക്കെ ഒരു എക്സാമ്പിളാണ് കേട്ടോ അവിടെ ഇല്ല അതിൻ്റെ അർത്ഥം എന്താണ് ചെസ്റ്റ് എക്സ്റേ എടുക്കുന്നത് ടെക്നീഷ്യൻ ആണ് ഇനി ദ ക്ലിനിക് വിൽ അപ്പൻ മോഡിഫൈഡ് ടി സി ടു ദ അപ്രോപ്രിയേറ്റ് ചെസ്റ്റ് എക്സ്റേ കോഡ് അതായത് സെവൻ വൺ സീറോ ഫോർ ഫൈവ് ടി സി റേഡിയോളജിക്കൽ എക്സാമിനേഷൻ ചെസ്റ്റ് സിംഗിൾ വ്യൂ ടെക്നിക്കൽ കമ്പോണൻറ്റ് അക്കൗണ്ട് ഫോർ ദ കോസ്റ്റ് ഓഫ് സപ്ലൈസ് ആൻഡ് സ്റ്റാഫ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ കേരളത്തിലല്ല നിങ്ങളുടെ സ്ഥലങ്ങളിൽ മീൻസ് നിങ്ങളുടെ സ്ഥലങ്ങളല്ല ഒരുപാട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മാത്രമല്ല നമ്മുടെ ഒരുപാട് ക്ലിനിക്സുകൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ക്ലിനിക്സ് എന്ന് പറയുമ്പോൾ ദേവി ക്ലിനിക്സ് ഡോക്ടർ ഗിരിജ ലാബ് അങ്ങനെ ഒത്തിരി ഒത്തിരി ക്ലിനിക്കുകളുണ്ട് അതായത് ടെസ്റ്റ് നടത്തുന്ന സ്ഥലം അല്ലെങ്കിൽ അൾട്രാസൗണ്ട് കൂടെ എടുക്കപ്പെടും എന്ന ബോർഡൊക്കെ നിങ്ങൾ കാണപ്പെട കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഫിസിഷ്യനൊന്നുമില്ല ഇതിൻ്റെ ടെക്നീഷ്യൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവർക്ക് ഇത് ക്ലെയിം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം ആ കോഡ് കൊടുക്കുക ടി സി കൊടുക്കുക കാരണം അവിടെ ഫിസിഷ്യൻ ഇല്ല അത് ചിന്തിക്കുക മനസ്സിലായോ അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ അൾട്രാസൗണ്ട് ഇല്ല നിങ്ങളൊരു കാര്യം ചെയ്യുക വെളിയിൽ പോയി അൾട്രാസൗണ്ടോ എക്സ്റേയോ എന്തെങ്കിലും എടുത്തിട്ട് വരാൻ പറയും അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് സാധനം എടുത്തിട്ട് ഫിസിഷ്യനെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന സ്ഥലം അപ്ലൈ ചെയ്യുന്നത് ടി സി മോഡിഫയർ ചിന്തിക്കുക അവിടെ ഫിസിഷ്യൻ ഇല്ലാത്തതുകൊണ്ട് ടി സി മോഡിഫയർ ഇനി നെക്സ്റ്റ് നോക്കിയത് ഫിസിഷ്യൻ ഹു ഇന്റർപ്രറ്റ് ദ എക്സ് റേ സബ്മിറ്റ് എ ക്ലെയിം വിത്ത് മോഡിഫൈ ട്വൻറ്റി സിക്സ് അപ്പൻ സെവൻ വൺ സീറോ ഫോർ ഫൈവ് മോഡിഫൈ ട്വൻറ്റി സിക്സ് അതായത് നമ്മൾ എക്സ് റേ എടുത്തിട്ട് ഫിസിഷ്യൻ്റെ അടുത്ത് പോകുന്നു ഫിസിഷ്യൻ എങ്ങനെ റിപ്പോർട്ട് ചെയ്യും സെവൻ വൺ സീറോ ഫോർ ഫൈവ് ടു സിക്സ് എന്നും പറഞ്ഞ് മോഡിഫൈ ട്വൻറ്റി സിക്സ് ആഡ് ചെയ്ത് നമ്മൾ ഫിസിഷ്യൻ നമ്മളല്ല ഫിസിഷ്യൻ ക്ലെയിം ചെയ്യും ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാകുന്ന ഞാൻ വിചാരിക്കുന്നു ക്ലിനിക്കിൽ അതായത് എക്സ്റേ എടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ എക്സ്റേ മാത്രം എടുക്കുന്ന സെൻറ്റർ അവർക്ക് അവർ ആ എക്സ്റേ ക്ലെയിം ചെയ്യണമെങ്കിൽ ഞാൻ എക്സ്റേ എടുത്ത് കൊടുത്തു വന്ന് ക്ലെയിം ചെയ്യണമെങ്കിൽ മോഡിഫൈ ടി സി ആഡ് ചെയ്യുക നമ്മൾ വെളിയിൽ കൊണ്ടുപോയിട്ട് ഫിസിഷ്യനെ കാണിക്കുമ്പോൾ ഫിസിഷ്യൻ ഞാനിത് ഇൻ്റർപ്രറ്റ് ചെയ്തു അത് കാണിക്കണമെങ്കിൽ നമ്മൾ ട്വൻറ്റി സിക്സ് ആഡ് ചെയ്യുക ഒരു എക്സാമ്പിളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇഫ് എ സ്പൈനൽ എക്സറേ ഇസ് പെർഫോംഡ് അറ്റ് ദ ഫിസിഷ്യൻസ് ഓഫീസ് അതായത് ഫിസിഷ്യൻ്റെ ഓഫീസിലെ സ്പൈനൽ എക്സറേ എടുക്കുന്നു എയ്തർ ബൈ എ ഫിസിഷ്യൻ ഒരേ ടെക്നീഷ്യൻ എംപ്ലോയിഡ് ബൈ ദ പ്രാക്ടീസ് റിപ്പോർട്ട് സെവൻ ടു സീറോ ഫോർ സീറോ വിതൗട്ട് മോഡിഫയർ ബിക്കോസ് പ്രാക്ടീസ് പ്രൊവൈഡ് ബോത്ത് ദ കമ്പോണൻസ് ഓഫ് സർവീസ് വെൺ റിപ്പോർട്ടിങ് എ ഗ്ലോബൽ സർവീസ് നോ മോഡിഫയർ ആർ നെസസറി ടു റിസീവ് പേമെൻ്റ് ഫോർ ബോത്ത് കമ്പോണൻസ് ഓഫ് സർവീസ് അതായത് ഫിസിഷ്യ ചുരുക്കി പറഞ്ഞാലും ഫിസിഷ്യൻ ആണ് ഫിസിഷ്യൻ അല്ലെങ്കിൽ ഫിസിഷ്യൻ്റെ ഒരു ഓഫീസിലാണ് ഈ സംഭവം ചെയ്യുന്നതെങ്കിൽ നമുക്ക് മോഡിഫയർ ഒന്നും കൊടുക്കരുത് അത് നമ്മൾ ഗ്ലോബൽ കമ്പോണൻ്റായിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത് അതായത് എല്ലാ ക്യാഷും അതായത് അതിലെ എമൗണ്ട് ചാർജ് എല്ലാം കൂടി അവർക്കാണ് പോകുന്നത് കാരണം ഇവിടെ ടെക്നിക്കലും ചെയ്തേക്കുന്നതും പ്രൊഫഷണൽ ചെയ്തേക്കുന്നതും ഫിസിഷ്യനാണ് കാരണം ഇവിടെ ടെക്നീഷ്യനാണ് ചെയ്തതെങ്കിലും എംപ്ലോയിഡ് ബൈ ദ പ്രാക്ടീസ് എന്ന് എടുത്ത് പറയുന്നുണ്ട് ഓക്കെ അതായത് ചിന്തിച്ചാൽ മാത്രം മതി ഫിസിഷ്യൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ മോഡിഫയർ ഒന്നും കൊടുക്കേണ്ട ഫിസിഷ്യൻ റിസൾട്ട് മാത്രം ഇൻ്റർപ്രിട്ട് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ ട്വൻറ്റി കൊടുക്കാം അല്ലെങ്കിൽ ടെക്നീഷ്യൻ മാത്രമേ എക്സ്ട്രാ എടുത്ത് കൊടുത്തിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഈ ഈ സംഭവം ചെയ്തിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ടി സി അപ്ലൈ ചെയ്യാം ഇത് രണ്ടും ഒരാളാണ് ചെയ്യുന്നതെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം മോഡിഫയർ ഒന്നും കൊടുക്കണ്ട അതിന് നമ്മൾ ഗ്ലോബൽ കമ്പോണൻ്റ് എന്ന് പറയും ഗ്ലോബൽ സർവീസ് എന്ന് പറയും ദറ്റ് ഈസ് കോഡ് സെവൻ ടു സീറോ ഫോർ സീറോ റേഡിയോളജിക്കൽ എക്സാമിനേഷൻ സ്പൈൻ സർവൈക്കൽ ടു ത്രീ വ്യൂസ് ഇൻക്ലൂഡ് ബോത്ത് ടെക്നിക്കൽ കമ്പോണൻറ്റ് ദറ്റ് ഈസ് എക്സ് റേ മെഷീൻ നെസസറി സപ്ലൈസ് ആൻഡ് ക്ലിനിക്കൽ സ്റ്റാഫ് ടു സപ്പോർട്ട് യൂസ് ആൻഡ് എ പ്രൊഫഷണൽ കമ്പോണൻ ഫിസിഷ്യൻ സൂപ്പർവിഷൻ ഇൻറ്റർപ്രിട്ടേഷൻ ആണ് റിപ്പോർട്ട് സിമ്പിൾ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു സിമ്പിൾ ആണ് ട്വൻ്റി സിക്സ് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്തില്ല ഫിസിഷ്യൻ ചെയ്താൽ ട്വൻ്റി സിക്സ് ടെക്നീഷ്യൻ ചെയ്താൽ ടി സി ഇത് രണ്ടും ഒരാളാണ് ചെയ്തതെങ്കിൽ ഫിസിഷ്യൻ ടെക്നീഷ്യൻ ആയിക്കോണ്ടെ ഫിസിഷ്യൻ ആയിക്കോണ്ടെ ടെക്നീഷ്യൻ എന്ന് പറയുമ്പോൾ ബൈ പ്രാക്ടീസ് ആണ് നമ്മൾ എടുത്ത് പറയാനും പറ്റും ഒന്നും കൊടുക്കണ്ട മനസ്സിലാകും ഇത്രയേ ഉള്ളൂ പിന്നെ മൂന്നാമത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോഡ് ഡിസ്ക്രിപ്ഷനിൽ സൂപ്പർവിഷൻ ആൻഡ് ഇൻറ്റർപ്രിറ്റേഷൻ എന്നൊരു ടേം ഉണ്ടെങ്കിൽ ട്വൻറ്റി സിക്സ് ആഡ് ചെയ്യരുത് ഞാൻ ടിപ്പായിട്ട് ആഡ് ചെയ്തിട്ടില്ല കേൾക്കുകയാണെങ്കിൽ ഈ ഒരു ടിപ്പ് ഓർത്തിരിക്കുക ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ് കോഡ് ഡിസ്ക്രിപ്ഷനിൽ സൂപ്പർവിഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ എന്നൊരു ടേം ഉണ്ടെങ്കിൽ എസ്പെഷ്യലി സെവൻ സീരീസ് കോഡിൽ അങ്ങനെ ഒരു ടേം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല ട്വൻറ്റി സിക്സ് എന്ന് പറയുന്ന മോഡിഫയർ ആഡ് ചെയ്യാൻ പാടില്ല ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ